ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഓണം സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഓണത്തിന് വേണ്ട പായസം പലതരം കാര്യങ്ങളാണ് നമ്മുടെ ഈ നിങ്ങൾക്കൊരു ചോയ്സാണ്. അതായത് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് പായസം കാണിച്ചു തരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഓണസദ്യയുടെ ഭാഗമാക്കാം. പഴയ ഓണം സീരീസിലുള്ള പായസവും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓരോ ദിവസം നമുക്ക് അത്തം പത്ത് തിരുവോണം എന്നാണല്ലോ, അപ്പോൾ അത്തം തൊട്ട് പത്ത് ദിവസവും പിന്നെ അതോടൊപ്പം തന്നെ തിരുവോണമാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നാല് ഓണം, ഒന്നാം ഓണം, രണ്ടാം ഓണം, മൂന്നാം ഓണം, നാലാം ഓണം, ഇത് നാലും പ്രധാനമാണ്. പിന്നെ ഓരോ ദിവസവും പായസം വയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതൊക്കെ പായസം ഏതൊക്കെ ദിവസം വയ്ക്കണം അങ്ങനെ. അപ്പോൾ ഇത് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിലൊരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളും നമ്മുടെ കുറേ എന്താ പറയുക ഒരുപാട് പുറകിലേക്ക് പോകേണ്ടി വരും. അതായത് ഇച്ചിരി ഫേമസായി വന്ന ആ ഒരു സമയത്ത് ഉണ്ണിയപ്പ പായസം, ഇത് ഞാനും ശ്രീ സുരേഷ് ഗോപിയും അദ്ദേഹവുമായി ചേർന്നിട്ട് ഒരു ഓണം സ്പെഷ്യലായിട്ട് മാജിക് അവനിൽ ചെയ്തതാണ് സ്പെഷ്യൽ എപ്പിസോഡിൽ. എത്ര ഇരിക്കുന്നത്, മോർ ദാൻ 15 ഇയേഴ്സ്, 10-17 വർഷമായിട്ടുണ്ടാവാം. ഓക്കെ, കറക്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ വർഷങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹം വളരെ കത്തി നിൽക്കുന്ന സമയം. ഹീറോ ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഒരുപാട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് സജീവമായിരുന്ന സമയം. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ ഈ മാജിക് അവൻ്റെ സ്പെഷ്യൽ ഓണം എപ്പിസോഡ് എടുക്കാനായിട്ട് അതിൻ്റെ കൈരളിയുടെ ഭാരവാഹികളെല്ലാം ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്, ശ്രീ സുരേഷ് ഗോപിനെ. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു നല്ല പായസം നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കണ്ടെത്തിയത് അന്ന്. എനിക്ക് തോന്നി ഇപ്പോഴൊക്കെ ഒരുപാട് പേര് പലതരം പായസം, ഇപ്പോൾ ഉണ്ണിയപ്പ പായസം തന്നെ വേറെ വേർഷൻസ് വന്നിട്ടുണ്ടാകാം, പക്ഷേ ആ സമയത്ത് വേറെ ഉണ്ണിയപ്പ പായസം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു 17 ഇയേഴ്സ് ബാക്ക് നോക്കുകയാണെങ്കിൽ അന്ന് ഇങ്ങനൊരു കാര്യം കണ്ടെത്തി, ഞാൻ എന്താ പറയുക എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടെത്തി. അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാവരും ഉണ്ണിയപ്പ പായസം. എനിക്ക് തോന്നുന്നു ശ്രീ സുരേഷ് ഗോപി പോലും പല അഭിമുഖങ്ങളിലോ ഒരുപാട് സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഉണ്ണിയപ്പ പായസത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളൊരു സെക്കൻഡ് ടൈം വീണ്ടും കണ്ടുമുട്ടുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ട് കെ ടി ഡി സിയുടെ ഒരു പ്രോഗ്രാമിന് ഇതുപോലൊരു പായസം മേളയുടെ സമയത്ത് അതിൻ്റെ ഇനോഗ്രേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് ഞാനും ഉണ്ടായിരുന്നു, ശ്രീ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അന്ന് വീണ്ടും നമ്മൾ പുള്ളിക്കാരൻ പറയുമായിരുന്നു നമുക്ക് വീണ്ടും ഉണ്ണിയപ്പ പായസം തന്നെ റീക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഉണ്ണിയപ്പ പായസം ഇവിടെ ഹോട്ടൽ ചൈത്രം അവരുടെ ഹാളിൽ വെച്ചായിരുന്നു, ട്രിവാൻഡ്രത്ത്, അവിടെ വെച്ച് വീണ്ടും നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ആ ഉണ്ണിയപ്പ പായസം വളരെ ഗംഭീരമായിട്ട് ചെയ്തതിൻ്റെ ഓർമ്മകൾ. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മെമ്മറീസിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, ഈ ഓണത്തിന് ഉണ്ണിയപ്പ പായസം വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു കൗതുകമുള്ള ഒരു പായസം, വളരെ വളരെ ടേസ്റ്റി. അതിന് ആദ്യം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ശർക്കര ഉരുകാൻ വയ്ക്കാം. അപ്പോൾ വലിയ ഉണ്ട ശർക്കര ആണെങ്കിൽ രണ്ടെണ്ണം, ചെറുതാണെങ്കിൽ മൂന്ന്. ഏകദേശം ഒരു 1/2 കിലോ ശർക്കര എന്ന് തന്നെ പറയാം. ഞാൻ ചീകി വെച്ചിട്ടുണ്ട്, അതിനെ ഇച്ചിരി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാനായിട്ട് ഇപ്പം തന്നെ വെക്കാം. കുറച്ച് വെള്ളം, അപ്പോൾ ശർക്കര ഉരുകുന്ന സമയം നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉണക്കത്തേങ്ങ, ഓക്കെ, അത് കുറച്ചെടുത്ത് വയ്ക്കുക. ഒരു 1/2 കപ്പോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞതായിട്ട് നമ്മളിങ്ങനെ കൊത്തിയെടുക്കില്ലേ അതുപോലെ, അതൊരല്പം നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വയ്ക്കുക, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതിലേക്കാണ് നമ്മുടെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. നല്ല ഉണക്കത്തേങ്ങയായിരുന്നു, കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല എളുപ്പമാണ് കുറച്ചുകൂടി. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ കൊത്ത് കറക്റ്റ് പാകത്തിന് മുളപ്പിച്ച് ഒരു ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ. ഓക്കെ, തേങ്ങാക്കൊത്ത് റെഡി. പിന്നെ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന കാര്യം നോക്കിയാൽ കടലപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല പച്ചരി ചോറ് 1/2 കപ്പ് നന്നായിട്ട് വെന്തതായിരിക്കണം, അപ്പം നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ പറ്റും. 2 പാളയം കോടൻ പഴം. ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് അരിപ്പൊടി ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. ശർക്കര ഉരുകാൻ വെച്ചത് കറക്റ്റ് ഉരുകിക്കഴിഞ്ഞു. ഇനി അത് തീ ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം ഇങ്ങനെ മുകളിൽ വരും, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. പിന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം സമയമാകുമ്പോൾ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തീർക്കാം. അപ്പോൾ ശർക്കര അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ഞെകിടി സ്മൂത്താക്കി
പഴവും കടലപ്പരിപ്പ് വേവിച്ച് അപ്പോൾ എല്ലാം നന്നായി വേകണം. എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ഞെകടി എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ചോറ്, അപ്പോൾ എല്ലാം കൂടി ഒരു മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ അത് കുറച്ച് ലൂസായി വരികയാണെങ്കിൽ അതൊന്ന് കട്ടിയാക്കാനാണ് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ പച്ച അരിമാവാണ് നല്ലത്, വറുത്തതല്ല, പച്ച അരിപ്പൊടി. അതിപ്പോൾ കറക്റ്റ് അളവ്, അത്രയും നന്നായിട്ട് വെന്ത ചോറാണ് പച്ചരി ചോറ്. അര കപ്പ് കറക്റ്റ് ഉണ്ട്. കടലപ്പരിപ്പ് കറക്റ്റ് ഒരു കാൽ കപ്പ്. നന്നായിട്ട് ആദ്യം ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കും. ഇപ്പോൾ പരിപ്പെല്ലാം നന്നായിട്ട് മാഷായി, ഈ ചോറും എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞു. ഇനി പഴം, രണ്ട് പാളയും കൂടൻ പഴം നന്നായിട്ട് പഴുത്തതായിക്കോട്ടെ. നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആകണ്ടേ, വെറൈറ്റി ഉണ്ണിയപ്പം. അത് എന്തായാലും ഇത് നമ്മൾ പായസത്തിലേക്കാണ് ഇടുന്നത്, അത് നല്ല മധുരമാണ്. പക്ഷേങ്കിലും ഉണ്ണിയപ്പത്തിനൊരു മധുരം വേണമല്ലോ, അതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ടീസ്പൂണിനാണെങ്കിൽ നമ്മളൊരു 4.5 teaspoon ഇടാം, അല്ലെങ്കിൽ ഒരു 1.5 tablespoon പഞ്ചസാര. പിന്നെ മധുരം അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3 teaspoon, അതായത് 1 tablespoon ആയാലും മതി. ഇനി ഇതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ നെയ്യോടുകൂടി, കുറച്ച് നെയ്യും കൂടി അതിൽ പറ്റിയിരിക്കുന്നുണ്ട്, അതും കൂടി ചേർക്കാം. പക്ഷേ ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി, അതായത് കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മിക്സിങ്ങിൻ്റെ ഇതനുസരിച്ചിട്ട് ചേർക്കുക. എനിക്ക് എത്ര വേണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിപ്പോൾ ഞാൻ 2 tablespoon ചേർത്ത് കഴിഞ്ഞു. അഞ്ച് ടേബിൾ സ്പൂൺ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് 5ഓ 6ഓ 7ഓ എത്ര വേണം അതനുസരിച്ചിട്ട് നമ്മുടെ മാവിനെ കുറച്ചുകൂടി ഒരു നമുക്ക് കയ്യിൽ വെച്ച് ഒരു ചെറിയ ഉരുള പോലെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കും. ഒരല്പം, ഒരു അര നുള്ളോ ഒരു നുള്ളോ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ 5 to 6 tablespoon അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഓക്കെ, ഭയങ്കര ടൈറ്റ് അല്ലെങ്കിലും കുറച്ച് നമുക്ക് ഓക്കെയാൻ പറ്റുന്ന അത്രയും രീതിയിൽ, ഒരുപാട് ടൈറ്റ് ആക്കണ്ട, ഇങ്ങനെ. എന്നാൽ മാത്രമേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി. ഇനി കൈ ഒന്ന് കഴുകിയേച്ച് വരും. അപ്പോൾ മാവ് നമ്മൾ 6, 7, 8 എത്രയാണെങ്കിലും, എത്ര പൊടിയാണെങ്കിലും ഇടുക. എന്തായാലും നമുക്ക് കൈ നനച്ചിട്ട് ചെറിയ ഒരു ഉരുള ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി വേണം. ഞാൻ കാണിച്ചു തരാം, ദയ നോക്കിക്കോളൂ. ഞാൻ കൈ നനച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുള, കുട്ടി കുട്ടി ഉണ്ണിയപ്പം, ഇത്ര തന്നെ വേണ്ട. ഓക്കെ, ഇങ്ങനെ ഉരുട്ടി എടുക്കാം. ഓക്കെ, ആദ്യം നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് തേങ്ങയുടെ കൊത്തൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് വറുത്ത് കഴിയുമ്പോൾ സ്മോൾ ഉണ്ണിയപ്പം. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണം, അതെ വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ നനയ്ക്കാനായിട്ട്. പിന്നെ ഭയങ്കര കട്ടിയിലല്ല കേട്ടോ മാവ് ഇരിക്കുന്നത്, കുറച്ച് സോഫ്റ്റാണ്, ഇച്ചിരി ലൂസാണ്. എന്നാൽ മാത്രമേ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ദ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല, ഇച്ചിരി ലൂസ് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ എടുക്കണം. എന്നാലേ അതൊരു സോഫ്റ്റ് ഉണ്ണിയപ്പോൾ ആയിട്ട് വരുള്ളൂ, എങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും. പഴമൊക്കെ ചേർത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തടവിയാൽ മതി കയ്യിൽ. ഉണ്ണിയപ്പം എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി കുറച്ച് നെയ്യിൽ വറുത്ത്, നെയ്യിൽ തന്നെ വറുത്ത് തരണം, അതാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ നമ്മൾ നെയ്യ് തേങ്ങ വറുത്തല്ലോ, ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് നെയ്യ് എടുക്കാണ്ട് കുറച്ച് നെയ്യിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കും. തേങ്ങ കൊത്ത് വറുത്ത സെയിം എണ്ണ, അതിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ചേർക്കും. എണ്ണയിലും വറുക്കാം, പക്ഷേ ഇത് ഞാൻ വളരെ വളരെ എക്സോട്ടിക്കായിട്ട് ചെയ്യണം, ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ഐറ്റമാണല്ലോ.
അതിനനുസരിച്ചിട്ടുള്ള സ്വാദിരിക്കട്ടെ. മേലെ തന്നെ ചൂടായി തുടങ്ങി. അങ്ങനെ കുറേശ്ശെ ഇപ്പോൾ ഒരു മൂന്നിലൊന്ന് നെയ്യിൽ ചേർത്തു. ഇനി ഇത് വറുത്തെടുത്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം അത്രേ ഉള്ളൂ. ഇത് ഉള്ളൊന്നും അങ്ങനെ ഭയങ്കര വേഗുന്ന ഒരു ഇഷ്യൂവേ ഇല്ല. പെട്ടെന്നാകും. കാര്യം ഇതിൽ ചോറും അരിപ്പൊടി ഉണ്ടെങ്കിലും ചോറ് പഴം കടലപ്പരിപ്പ് ഇതൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. നന്നായിട്ട് റെഡിയായി വരുന്നേ. സോ ബ്യൂട്ടിഫുൾ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ, അതാണ് നമ്മുടെ പാകം. എന്നിട്ട് നമ്മുടെ മുറിയൻ കണ്ണാപ്പയിൽ, നമ്മുടെ പഴയ മുറിയൻ കണ്ണാപ്പയിലെ അതിൽ കോരം. ഏ ഗോൾഡൻ ആയി വരുന്നു. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ. ഇത് ഏകദേശം കോരാറായി വരുന്നു. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഏതാണ്ട് ഒരു കളറായി വരണം. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം. അങ്ങനെ നമ്മുടെ മുറിയൻ കണ്ണാപ്പയായിട്ട് ഞാൻ നിൽക്കുക. അത് ഉണ്ണിയപ്പത്തിനെ ഈ നെയ്യിൽ നിന്നും കൊല്ലും. ഓ, ഈ നെയ്യിൽ വറുക്കുന്നത് കൊണ്ട് എന്തായിരിക്കും സ്വാദം എന്നറിയത്. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. എടുക്കാൻ പോണു. കാര്യം 200 മൂക്കലുണ്ടല്ലോ എന്തായാലും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ണിയപ്പം. ഇനി ബാക്കിയിരിക്കുന്നത് ഈ ചൂടായി കിടക്കുന്ന നെയ്യിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പം പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഓക്കെ, ഉണ്ണിയപ്പം മേക്കിംഗ് ഈസ് ഓവർ. കഴിഞ്ഞു. ലാസ്റ്റ് പീസ്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് ഇതേ അടുപ്പിലേക്ക് തന്നെ ഈ നെയ്യ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉരുളി വയ്ക്കാം. ഓക്കെ, നമ്മുടെ സ്വർണ്ണ ഉരുളി. ഇത് സ്വർണ്ണമല്ല കേട്ടോ, കണ്ടാൽ അതുപോലെ ഇരിക്കുമല്ലേ. കളർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നന്നായിട്ട് തേച്ച് മിനുക്കി സ്വർണ്ണ നിറമാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചതിനെ അതിൻ്റെ മേളത്തെ അഴുക്കെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. നിങ്ങൾ കണ്ടില്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി അരിച്ചൊഴിക്കും. ശർക്കര ഒരുക്കിയത് അരിച്ചൊഴിക്കണോ. ഇത് ഏകദേശം ഒരു 1/2 kg അല്ല, ഒരു 600 g വരെ ആകാം. 500 to 600 g. ഒരു വലിയ 2 ഉണ്ട ശർക്കര. ഓക്കെ, അഴുക്ക അത്ര അഴുക്കുണ്ടായിരുന്നു. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ ശർക്കര തിളച്ച് കുറുകി വരണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഉരുക്കിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/4 cup വെള്ളം ഒഴിച്ചൊരിക്കാലും കുഴപ്പമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരുക്കിയെടുത്താൽ മതി. ഭയങ്കര ടൈറ്റല്ല. സാധാരണയായിട്ട് നമ്മൾ അടപ്രഥമനാണെങ്കിലും കടലയാണെങ്കിലും ചെറുപരിപ്പാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു കാര്യം, അതായത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതും ശർക്കരയും കൂടി ഒരുക്കിയത് ചേർത്തിട്ട് വരട്ടി, അത് കഴിഞ്ഞ് തേങ്ങാപ്പാലൊഴിച്ച്, അങ്ങനെ എല്ലാ ഒരു പ്രൊസീജിയർ. ഇതിലങ്ങനെ വരട്ടാനൊന്നുമില്ല. അത് കാരണം ഇതിലിപ്പോൾ ശർക്കര നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു വരട്ടുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരുന്നു. വെറുതെ ഒരുക്കിയ ശർക്കരയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതിൽ വരുന്ന ഇങ്ങനെ വറുത്തുന്ന പോലെ. ഓക്കെ, ഒന്നുമില്ലെങ്കിലും ആ ശർക്കരയെ നമ്മളിങ്ങനെ വറുത്തുന്നു. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ 3/4 വേണ്ട, 2/2 ആണ് ഒഴിക്കുന്നത്. അതൊരു 4 cup ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ തിളച്ചൊന്ന് കുറുകി വരും. ഒന്ന് കൊഴുത്ത് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് പിന്നെ 1/4 cup. അപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണിയപ്പം കൂടി ഇടാം. എന്നിട്ട് അതിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഉണ്ണിയപ്പം കുറച്ചുകൂടി ഇതുമായിട്ട് ബ്ലെൻഡാകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ശർക്കരയുടെയൊക്കെ ടേസ്റ്റ് ഇറങ്ങില്ലേ, തേങ്ങാപ്പാലിൻ്റെ ഇല. അതാ വേണ്ടത്. തേ നോക്കേ, തിളച്ച് പൊങ്ങുന്നു. ഇത് കുറച്ചൊന്ന് 1/100 pound അത്ര പോണ്ട. അതിന് മുന്നേ നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തുടങ്ങാം. ഇച്ചിരി കൂടെ ഒന്ന് വരണ്ട് വരട്ടെ, കുറുകട്ടെ കുറച്ചുകൂടി. ഇപ്പോൾ നമ്മുടെ ശർക്കര പനി ഇങ്ങനെ തിക്കായി ഇങ്ങനെ 1 നൂലാകാനായിട്ട് തുടങ്ങുന്നു. ഇതേ നോക്കിയേ, നല്ല കുറുകി നല്ല തിക്കായിട്ട് വരുന്നു. ഇനി അല്പസമയം കൂടി നമ്മൾ ഇളക്കിയാലത് 1 നൂൽ പാകമാകും. അത്രയും വേണ്ട, അതേ നോക്കിക്കോളൂ. ഇതാണ് ആ ഒരു പാകം. 1 നൂലായിട്ടില്ല, പക്ഷെ നല്ല കുറുകി വരണ്ട് വന്ന ഈ സ്റ്റേജിലാണ്. 4 cup
തേങ്ങാപ്പാല് രണ്ടാം പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തീ കൂട്ടി കൊടുക്കാം ഞാൻ ഇപ്പോ ഇച്ചിരി കുറച്ചിട്ടിരിക്കും ആയിരുന്നു നന്നായിട്ട് തിളച്ച് കുറുകി വരണം അതാണ് അടുത്ത സ്റ്റേജ് ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പിന്നെ നല്ല കൊഴുത്ത് കുറുകി വരും ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ആ ഒരു കൊഴുത്ത് വരുന്ന സമയത്ത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഉണ്ണിയപ്പം ഒക്കെ കുറച്ചുകൂടി ആയിട്ട് സോഫ്റ്റ് സോഫ്റ്റായി വരും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാം പാലിൻ്റെ ഒരു കാര്യമുള്ളൂ ഒരു കപ്പ് നല്ല കുറുകിയ ഒന്നാം പാൽ അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ഇടണം പിന്നെ ലാസ്റ്റ് നെയ്യിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിടാം പിന്നെ കുറച്ച് കൽക്കണ്ടം പൊടിച്ചിട്ടാലും കേമോ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തത് കേട്ടോ ആ സമയത്ത് അയ്യോ ഞാൻ ആലോചിക്കണം എത്ര വർഷം മുന്നേ അല്ലേ സോ മെനി ഇയേഴ്സ് ബാക്ക് 10-17 വർഷം ഐറ്റമൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് ഞാൻ അത് തന്നെയല്ലേ റീക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലും കൂടി കിടന്ന് ഇങ്ങനെ തിളച്ചു മറിയുന്നു നല്ല രസമുണ്ട് കാണാം നോക്കി അതാണ് നമുക്ക് വേണ്ടത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കണം വൺസ് ഇൻ എ വൈൽ ഇനി അത് കുറുകി നല്ല കൊഴുത്ത് വരും അങ്ങനെ ശർക്കരയും തേങ്ങാപ്പാലുമായിട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് ഏതാണ്ടൊരു പകുതിയായി 4 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചത് രണ്ടാം പാല് അപ്പോൾ അതിൻ്റെ ഹാഫായി കഴിഞ്ഞു ഇതേ നോക്കിയേ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ 1 കപ്പ് കട്ടിപ്പാലും കൂടി ഒഴിക്കുന്നു ഈ ഒരു രീതിയിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർക്കാം ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർക്കാം അപ്പോൾ ഈ ഒന്നാം പാലിട്ടിട്ട് തിളയ്ക്കുന്നതിൽ തെറ്റില്ല കാര്യം വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് തിളയ്ക്കട്ടെ ഇനി ഇതുപോലെ തിള വന്നു കഴിഞ്ഞു ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിള വന്നു ഉണ്ണിയപ്പം എല്ലാം അതിനകത്തേക്ക് പോട്ടെ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം കൂടി ചേർത്തിട്ട് ഒരു തിളയൊക്കെ വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് ഉണ്ണിയപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ ഇനി നമ്മളൊരല്പം അരിപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കി വയ്ക്കാം അതും കൂടി നമുക്ക് അവസാനം ചേർക്കാം നമ്മൾ 1 ടേബിൾ സ്പൂൺ നല്ല ഹീപ്ഡ് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക ഇത് വറുത്ത അരിപ്പൊടിയാണ് എന്നിട്ട് വെള്ളം ഒഴിച്ച് കിളക്കാം സാധാരണ വെള്ളം ഇത് അവസാന ഭാഗത്ത് ചേർക്കേണ്ട കാര്യമാണ് കലക്കി വെച്ചു എന്നേ ഉള്ളൂ കട്ടയില്ലാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കും ഇതിൽ നിന്ന് നമ്മൾ ആവശ്യാനുസരണമാണ് ഒഴിക്കുന്നത് ഓക്കെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കൂടി ഇട്ടിട്ട് വീണ്ടും തിളപ്പിക്കണം അപ്പോൾ ഉണ്ണിയപ്പം ഇട്ടിട്ട് വീണ്ടും 5 മുതൽ 7 മിനിറ്റ് ഒരു മാക്സിമം 10 മിനിറ്റ്സ് തിളപ്പിച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയത് തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റായി കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ഇതിലേക്ക് നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് കുറുകുറ എന്നുള്ള രീതിയിൽ ഞാനൊരു തവിയിൽ കാണിച്ചു തരാം നല്ല കുറുകി കുറുകിയ ചാറാണ് എങ്കിലും ഇതിനകത്തേക്ക് ലാസ്റ്റ് നമ്മുടെ ഈ അരിപ്പൊടി കലക്കി വെച്ചത് 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം ചേർക്കും നന്നായിട്ട് ഇളക്കി ഇത്രയും മതി ഇനി 200 കുറുകലുണ്ട് കഴിഞ്ഞു ഈ ചൂട് പായസത്തിലാണ് ഉണ്ണിയപ്പം കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് ആ ചൂടിൽ കിടന്ന് കിടന്ന് വീണ്ടും 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 അത് സോഫ്റ്റായിക്കൊണ്ടേയിരിക്കും തീ ഓഫ് ചെയ്യാം അപ്പോൾ കൺസിസ്റ്റൻസി എല്ലാം നിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കുമിച്ചെടുത്തു അരിപ്പൊടി അത് മിക്സ് ചെയ്ത് ഒഴിച്ചു 1-1.5 ടേബിൾ സ്പൂണോ ആകാം പക്ഷേ ഇത് 200 കുറുകലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കാക്കരുത് ഇതിങ്ങനെ ഗുലാബ് ജാം കിടക്കുന്ന പോലെ കിടക്കും ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടാം അതാണ് അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ വറുത്ത നെയ്യ് ഉണ്ടല്ലോ ഉണ്ണിയപ്പം വറുത്ത നെയ്യ് ഉണ്ടായിരുന്നു അത് ബാക്കി വന്നാലും ഒരിക്കലും വേസ്റ്റായി പോലെ അത് നമുക്ക് റീയൂസ് ചെയ്യാം അത് സൂക്ഷിച്ച് വേറൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ മതി കുറച്ച് നെയ്യ് ഒഴിച്ചൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എന്നിട്ട് ഇതെല്ലാം വറുത്ത അങ്ങോട്ട് ഇടാം ഒരു 25-50 ഗ്രാം വെച്ച് എടുക്കാം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ടോട്ടലായിട്ടൊരു 50 ഗ്രാംസ് ആയാലും മതി 25-25 നമ്മുടെ 2 മുന്തിരിങ്ങ നേരത്തെ ചാടിപ്പോയി ചെറുതായി നിറം മാറാൻ തുടങ്ങുന്ന സമയത്ത് കിസ്മിസും കൂടി ചേർക്കാം കറക്റ്റ് കളറായിട്ട് മുത്തുകയായിരുന്നു
ഇനി നമ്മുടെ പായസത്തിന്റെ മുകളിലേക്ക് ഒഴിക്കാം നമ്മുടെ ഉണ്ണിയപ്പ പായസം ഇങ്ങനെ ഗുലാബ് ജാം പോലെ കിടക്കുന്നതാണ് ഓക്കേ സോ ബ്യൂട്ടിഫുൾ കാണുന്നുണ്ടല്ലേ इन इति मिलाईट और अल्प कलखंड कूड़ीटा अब कुछ कलर्फुला कलखंड पर अल ना कलखंड पड़ा इन तरत और फैन कुछ वैलिए वैलिए पीसस ओके लास्ट कलखंड पिपा निर्बंध चेक पशे भर भर एक्सोटिक फीलिंग कलखंड कूड़ी चेक इन वे कह मिक् इंगे का भंगी वे तो ना भंगे सी दस्त गुलाब जामुन जैगरी सॉस नेल ना मिक्स इन टेस्टिंग सॉफ्टनेस यानी का नम्बर गुलाब जाम सो सॉफ्ट अब एड़को नामा रुणियापर कटे कटे कहच इन चौरी वेड़ी पशे चौरी अगर नमक पेट पायस वर्क तीर्कण साधारण इन मूा पा रामिंग वटिकुरी अरे कंसिस्टी अब कहने फैनलू अब अत्र क्षम नमुक पेट तीर्कण चौरी सपरेट वेगिटा कुछ पक्षे टाइम तेनालीरें कटना वंद वो स्टेज आने इोपे नमुक चौरी इड़ो अब अब नि चोईस इंगे इटो मेल्टिंग इन माय माउथ एंत पायस रक्षा टेस्ट उन्नीप पायसम अब गुलाब जाम पायस पेरेटे पेर मालो या वैलिए हाईलाइट नाम उन्नीप कड़ी कहो तेग वर्ती भयंर टेस्ट रक्षा कुत्र नमक पत् पेको पदको को रूप कुछ पायसम कूड़ी चेर्ति कम अत्यावश्यम ना स्वीट और पायस भाग पशे उन्नीपा स्वीट ना कुछ पंचसार अदी मिक्स करक्ट मधुर निष्ट और अर को शर्क यानि अर को शर्क रुंड शर्क यानि उपयोग नोकीट हाफ के जी वे 600 वे पशे अर को ते धारा मैंने इड़क पायस वाले रेर ओकेशनसल पक्षे मनसम अप्रिसियन कसीपी अद भयंर इष्टी रेसीपी निंट्रोड्यूस तब अब इप्राव्य ओण इत एक्सक्लूसिव स्पेल रेसीपी चाहे इत इनपाने समय अत्रु चेद इष्ट ओके फीडबैक्स तरह कमेंट बॉक्सल वरा या कमेंट वेट अब थैंक यू सो मच नित्र समय मेटिवे अब नम्बर ओणम सीरीस इन नीती है सपोर्ट स्नेह या अब थैंक यू सो मच थैंक यू फ्रम द बॉटम ऑफ मई हार्ट एनि पर अब इन वी मतर ओण विभव का थैंक यू सो मच थैंक यू फॉर वाचिंग एंड कीप ऑन वाचिंग लक्ष्मी नायर ब्लॉग्स।